മഞ്ഞും മലയും മിഴിവേകുന്ന നേപ്പാൾ എന്ന സൗന്ദര്യ റാണിക്ക് പ്രകൃതി പോഖ്രയെന്നൊരു പൊട്ടുകുത്തിയ കഥയാണ് ഇന്നും തുടരുന്നത്. നേപ്പാളിനെ ലോകം അടയാളപ്പെടുത്തുന്ന ചില ഓർമ്മകളും കണ്ടുപോകണം. അതിന് പോഖ്ര ഒരുക്കുന്ന അവസരമാണ് ഇവിടുത്തെ ഗൂർഖ മെമ്മോറിയൽ മ്യൂസിയം. നേപ്പാളിന്റെ പൗരുഷം വിവിധ ലോകരാജ്യങ്ങളിൽ ഗൂർഖ എന്ന പേരിൽ സേവനം ചെയ്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സേനകളിൽ അംഗമായിരുന്ന ഗൂർഖകളുടെ വിവരങ്ങൾ ഇവിടെ നിന്നും അറിഞ്ഞുപോകാം. നേപ്പാളിന് മാത്രം സ്വന്തമായ ഗൂർഖ സേനയ്ക്ക് ലോകം ആദരവോടെ സമ്മാനിച്ച ബഹുമതികൾ, വിവിധ സേനകളിലെ യൂണിഫോമുകൾ, ആയുധങ്ങൾ തുടങ്ങി യുദ്ധങ്ങളിൽ ഇവർ പങ്കാളിയായതിന്റെ ചരിത്രം വരെ ഇവിടെ സൂക്ഷിക്കുന്നു. ഗൂർഖ എന്ന് കേൾക്കുമ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷനെയോ കോളനിയെയോ കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാൻ നിയമിക്കപ്പെടുന്നവർ എന്ന നമ്മുടെ ധാരണ അപ്പാടെ തുടച്ചെറിയാൻ ഈ മ്യൂസിയം ഒന്ന് കണ്ടുപോയാൽ മാത്രം മതി. എത്ര ലോകരാജ്യങ്ങൾക്ക് ഇവർ കാവൽക്കാരായിട്ടുണ്ടെന്ന ചരിത്രം പോഖ്രയിലെ ഈ വലിയ മ്യൂസിയം പറഞ്ഞുതരും. ഇവിടുത്തെ പത്രത്താളുകളും മാസികകളും മനസ്സിലാക്കിത്തരും. നമ്മൾ അറിയാതെ തന്നെ ഈ ജനതയെ നമ്മൾ കൂടുതൽ ബഹുമാനിച്ചു പോകും. പോഖ്രയുടെ അഴക് കേന്ദ്രബിന്ദുവായ ഫേവ തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 740 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫേവയ്ക്ക് 4.5 കിലോമീറ്റർ നീളമുണ്ട്. എപ്പോഴും കുളിരുന്ന കാറ്റ്, ശുദ്ധജല തടാകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗി, നീലജലാശയം എന്ന കവിഭാവനയ്ക്ക് ഇന്നും ഇടമുണ്ടെന്ന് ഓർത്തുപോകുന്നു. അത്രത്തോളം വൃത്തിയായി ഈ തടാകം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തടാകത്തിന്റെ ഒരു ഭാഗത്ത് ബറാഹി മന്ദിർ നിലകൊള്ളുന്നു. ഹിന്ദുവും ബുദ്ധനും ഒരുപോലെ പാവനമായി കാണുന്ന ദ്വീപ് സമാനമായ അന്തരീക്ഷമാണ് ബറാഹിയിലേത്. സഞ്ചാരികൾ പോലും ബോട്ടിലിരുന്നുള്ള ഈ കാഴ്ചയിൽ ഒരു നിമിഷം ശാന്തരാകും, മൗനമായിരിക്കും. നേപ്പാൾ സന്ദർശിക്കുന്ന ആരും ഫേവ തടാകം ആസ്വദിക്കാതെ മടങ്ങാറില്ല. ഫേവയുടെ ചെറുവീചികളിലൂടെയുള്ള ബോട്ടിംഗ് ഇല്ലാതെ, ബറാഹിയുടെ ആത്മീയത അനുഭവിക്കാതെ നേപ്പാൾ ഡയറി എങ്ങനെ അടയ്ക്കും?